നമുക്കെന്ന് പറയുന്നത് ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ഒരു സിനിമയിൽ ആ ഒരു പാട്ടാണ് സുരേഷ് ചേട്ടനെ ഞങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചത്. പക്ഷെ അതിന് മുമ്പ് സുരേഷ് ചേട്ടൻ പാടുമായിരിക്കും അല്ലെങ്കിൽ പാട്ട് എഴുതുമായിരുന്നു, അതിന്റെ ഒരു സ്റ്റോറി പറയൂ. എങ്ങനെയാണ് പള്ളിക്കൂടത്തിലൊക്കെ പഠിക്കുമ്പോ ഞങ്ങൾക്ക് എനിക്ക് അന്നത്തെ എൻ്റെ കൂട്ടുകാരൻ്റെ മധുണ്ട്, ആർ എസ് മധുണ്ട്, പിന്നെ ഒരു ബാലു, വേറൊരു കൂട്ടുകാരൻ ബിനു എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരൻ, ബിനു മരിച്ചുപോയി. പിന്നെ ഓർക്കാവുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് അന്ന് ഈ സിനിമയാണ്, സിനിമയിൽ ഒരാൾ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത് പോലെ കാണിച്ച് മറ്റൊരാൾ സംവിധായകനാവുകയും ഞാൻ കൂടുതൽ സംവിധാനാണ് പിന്നെ ചിലപ്പോൾ നടന്മാരായിട്ട് അക്കാലത്തല്ല. പിന്നെ എന്താണ് ചെയ്യണതെന്ന് അറിയില്ല, കുട്ടികളല്ലേ, ഇത് കൂടുതലും അടി സംഘടനകൾ തന്നെയാണ് കളിച്ചൊക്കെ ഷൂട്ട് ചെയ്യണം. പിന്നെ അക്കാലത്തെ സിനിമ പാടാം, അതൊക്കെ എൻ്റെ ഓർമ്മയിൽ അക്കാലത്തൊക്കെ പിക്നിക്കിലൊക്കെ പാട്ടുകൾ വളരെ ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. കസ്തൂരി മുളക്കുന്ന കാറ്റ് എന്നൊക്കെയുള്ള പാട്ടൊക്കെ. ഇപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ആ സ്കൂളിൽ തുടങ്ങാം. ശരി, അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. ശരിക്കും ഇനി തിരിച്ച് ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മൾ കുട്ടി സുരേഷ് ചേട്ടനെ ഇറക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെറിയൊരു സുരേഷ് ചേട്ടൻ അവിടെ ഇറങ്ങി വരും എന്നാണ് തോന്നുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പാട്ട് പാടുമായിരുന്നോ? അക്കാലത്ത് സിനിമ പാട്ടാണല്ലോ, നമ്മളെ ഇങ്ങനത്തെ പാട്ടുകളൊന്നും ഇല്ല, സിനിമ പാട്ടുകളാണ്. ഈ നാടൻ പാട്ടിൻ്റെ ശരിക്കും എൻ്റെ പാട്ട് ഇപ്പോഴും നാടൻ പാട്ടായിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നില്ല. എന്നെ ഇപ്പോൾ റോഡൻ പാട്ടുകളെന്നാണ് സുരാജ് കുഞ്ഞാറമ്മൂട് അതിന് പേരിട്ടിരിക്കുന്നത്. സുരേഷ് ചേട്ടൻ്റെ പാട്ട് റോഡൻ പാട്ടുകൾ.